നമസ്കാരം മുദ്രാ ന്യൂസിലേക്ക് സ്വാഗതം കുടിയിറക്കപ്പെട്ടവർക്ക് ഭൂമിയും വീടും നൽകണമെന്ന് പട്ടികജാതി മോർച്ച പുനലൂർ അച്ചൻകോവിലിൽ നിന്നും കുടിയിറക്കിയ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ബിജെപി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബി ബബിൾദേവ് ആവശ്യപ്പെട്ടു അഞ്ച് വർഷം മുൻപ് അച്ചൻകോവിൽ മുതലത്തോടൂരിൽ നിന്നും കുടിയിറക്കിയ 23 കുടുംബങ്ങളിൽ 32ലധികം വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ അടങ്ങുന്ന 70ലധികം ആളുകൾ താൽക്കാലികമായി താമസിക്കുന്ന അച്ചൻകോവിൽ സ്കൂളിനടുത്തുള്ള വനഭൂമി സന്ദർശിച്ച ശേഷമാണ് ബിജെപി പട്ടികജാതി മോർച്ച ജില്ലാ പ്രസിഡന്റ് ബബിൾദേവ് ഇക്കാര്യം വ്യക്തമാക്കിയത് നമ്മുടെ അച്ചൻകോവിൽ ക്ഷേത്രത്തിനെ മുന്നോട്ട് സ്കൂളിന് സമീപത്തായിട്ട് 23ഓളം വരുന്ന മലബണ്ടാരം വിഭാഗത്തിൽപ്പെട്ട കുടുംബങ്ങൾ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് കോവിഡ് ഉൾപ്പെടെയുള്ള വലിയ മഹാമാരിയുടെ കാലഘട്ടം ഉൾപ്പെടെയുള്ള സമയത്ത് ഈ പ്രദേശത്ത് താമസിച്ചു വരികയാണ് ഈ തൊട്ടടുത്ത 6 ന് അക്കരക്കരയിൽ താമസിച്ചിരുന്ന അതായത് വനവുമായി ബന്ധപ്പെട്ട് വനത്തിൻ്റെ വിഭവങ്ങൾ എടുത്ത് ജീവിച്ചിരുന്ന ഒരു ജനതയെ അവർക്ക് ഭൂമിയും വീടും ഒക്കെ നൽകാമെന്ന വ്യാജേനെ ആ പ്രദേശത്ത് നിന്നും കൊണ്ടുവന്ന് അവർ താൽക്കാലികമായിട്ട് വളരെ മോശമായ രീതിയിൽ ഏത് സമയവും ഒരു മഴയോ കാറ്റോ വന്നാൽ നശിച്ചു പോകുന്ന തരത്തിലുള്ള ചെറിയ കൂരകൾ കെട്ടി 5 വർഷമായിട്ട് ജീവിക്കുകയാണ് ഏകദേശം 35ഓളം വരുന്ന വിദ്യാർത്ഥികൾ ഏകദേശം ബാലവാടി മുതൽ 10ാം ക്ലാസ്സും പ്ലസ് ടുവും ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ മേഖലയിൽ അവർ പഠിക്കുന്നുണ്ട് രണ്ട് വിദ്യാർത്ഥികൾ അത് വളരെ മികച്ച രീതിയിലുള്ള 10ാം ക്ലാസ്സിലെ വിജയം നേടിയ കുട്ടികളാണ് ഇവരൊക്കെ തന്നെ ഇവിടെ പഠിക്കുന്നത് ഒരു മെഴുകുതിരിയുടെ വെട്ടത്തിലോ അല്ലെങ്കിൽ ഒരു മണ്ണെണ്ണ വിളക്കിൻ്റെ വെട്ടത്തിലോ ആണ് ഇവർക്ക് വളരെ തുച്ഛമായ രീതിയിൽ കാർഡിൽ നിന്ന് ലഭിക്കുന്ന റേഷൻ കാർഡിൽ നിന്ന് ലഭിക്കുന്ന ഒരു ചെറിയ അരിയും ധാന്യങ്ങളും മാസത്തിൽ കിട്ടുന്ന സർക്കാർ വക കൊടുക്കുന്ന 15 കിലോ അരിയും അതിൻ്റെ ചില ധാന്യങ്ങളും മാത്രമാണ് ഇവർക്ക് ലഭിക്കുന്നത് ഒരു സ്ഥിര വരുമാനമില്ലാത്ത ഇവർ ഒരു അസുഖമോ മറ്റ് ബുദ്ധിമുട്ടുകളോ വന്നാൽ ഇവർക്ക് സ്വന്തം കുടുംബം പോലും പട്ടിണിയാവുന്നൊരു സാഹചര്യമാണുള്ളത് ഈ 23 കുടുംബങ്ങൾക്ക് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ഒരു ശൗചാലയം കക്കൂസ് ബാത്റൂം ഉൾപ്പെടെ ഒരു സംവിധാനങ്ങളുമില്ല നേരം പുലരുന്നതിന് മുമ്പായിട്ട് അവർ ഈ തൊട്ടടുത്തുള്ള കാട് മലം പ്രദേശങ്ങളിൽ പോയിട്ടാണ് അവരുടെ മലമൂത്ര വിസർജനം ഉൾപ്പെടെ അവർ നടത്തുന്നത് പെൺകുട്ടികൾ ഉൾപ്പെടെ ഓപ്പൺ സ്പേസിലാണ് സ്കൂളിൽ പോകുന്നതിന് മുമ്പ് പ്രായപൂർത്തിയായ കുട്ടികൾ പോലും അവരുടെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത് ഈ പരിഷ്കൃത ലോകത്ത് ഇപ്പോഴും ഇത്തരത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഇവരുടെ ആവശ്യം ഗവൺമെൻറ് നിയമപ്രകാരമുള്ള വനവാസി വിഭാഗത്തിന് ലഭിക്കേണ്ട ഏകദേശം 1 ഏക്കർ ഭൂമി അവർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ ആവശ്യമായ ഭൂമി നൽകുക എന്നുള്ളതാണ് ഈ 6 ന് അക്കരക്കരയിൽ പലപ്പോഴും ഒരു കുടുംബത്തിൽപ്പെട്ട അച്ഛനും അമ്മയും ഇപ്പുറത്തും അതുപോലെ തന്നെ കുട്ടികൾ അപ്പുറത്തും രാത്രികാലങ്ങളിൽ ഇവിടെ പ്രളയം വന്ന സമയത്ത് അതുപോലെ തന്നെ വളരെ വലിയ ബുദ്ധിമുട്ടുകൾ വന്ന സമയത്തൊക്കെ രാത്രിയാവുന്ന സമയത്തൊക്കെ അവർ പെട്ടുപോയിട്ടുണ്ട് അവർ ഈ കാടിൻ്റെ ഏതെങ്കിലും സൈഡിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത് അപ്പോൾ ഈ കുട്ടികൾക്ക് ഇവിടുത്തെ രക്ഷിതാക്കൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് 23 കുടുംബങ്ങളുണ്ട് 80ഓളം വരുന്ന സംഖ്യയുണ്ട് പല ആളുകൾക്കും ആധാറില്ല പല കുട്ടികൾക്കും ബർത്ത് സർട്ടിഫിക്കറ്റ് കൊല്ലം ജില്ലയിൽ പ്രത്യേകിച്ചും പുനലൂർ നിയോജക മണ്ഡലത്തിലെ യഥാർത്ഥ ഭൂമി പട്ടയം എന്നിവ ലഭിക്കേണ്ട ഇവരെ പോലുള്ള 1000ലധികം വരുന്ന ഭൂരഹിതരെ കണ്ടില്ലെന്ന് നടിച്ചാണ് MLA ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ സർക്കാർ ശ്രമിക്കുന്നത് വനഭൂമികൾ കണ്ടെത്തി ഉപജീവനം നടത്തുന്ന ഇവർക്ക് ഭൂമിയോ വീടോ നിലവിലില്ല പ്രായപൂർത്തിയായ നിരവധി വിദ്യാർത്ഥിനികളുള്ള ഇവിടെ 70ലധികം ആളുകൾക്ക് കക്കൂസോ കുളിമുറിയോ ലഭ്യമല്ല ഇവിടെ ഇപ്പം ഞങ്ങളെ ഇവിടെ കിടത്തിയേക്കുന്ന എന്തുവാന്ന് പറഞ്ഞാൽ അവർ 25 സെൻറ്റ് 15 സെൻറ്റ് വെച്ച് അവർ പിന്നെ നമ്പർമാരുടെ വസ്തു വിറ്റ് അതിൽ നിന്ന് പിന്നെ ആ വസ്തുവിൽ ഞങ്ങൾ അവിടെ അവർ വീടുണ്ടാക്കി തരാമെന്നും 25 സെൻറ്റ് ഭൂമി വെച്ച് തരാമെന്നും ഇങ്ങനെയുള്ള സംസാരങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഒരു കുടുംബത്തിലെ 4 5 മക്കളുള്ളവരാണ് ഈ 25 സെൻറ്റ് ഭൂമിയിൽ ഞങ്ങൾ ചാവുമ്പോൾ അവിടെ കുഴിച്ചിടാൻ പോലും അവിടെ ഞങ്ങൾക്ക് ഒരു മണ്ണ് കാണത്തില്ല വീട് വെക്കാനുള്ള സ്ഥലം അത് കിട്ടത്തില്ല അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഞങ്ങളായിട്ട് ഇവർ ഇതിൻ്റെ അകത്തിട്ട് പുണ്ണാക്കിക്കൊണ്ടിരിക്കുക ഞങ്ങൾക്ക് ഒരു താറണം വെച്ചാലും ഒരു ഒരു പിടിയും കിട്ടുന്നില്ല ഞങ്ങളെ ഇതുപോലെ നരകത്തിൽ കറണ്ട് കണക്ഷൻ ഇല്ലാത്തത് രാത്രികാലങ്ങളിൽ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇഴജന്തുക്കളിൽ നിന്നും അഭയം പ്രാപിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് തുടർച്ചയായി 2 ആഴ്ച വേനലുണ്ടായാൽ കുടിവെള്ളം ലഭ്യമാകുന്നില്ല സർക്കാരിൽ നിന്നോ പട്ടികവർഗ വകുപ്പിൽ നിന്നോ യാതൊരു ആനുകൂല്യവും ഇവർക്ക് ലഭിക്കുന്നില്ല
ആധാർ, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് എന്നിവയില്ലാത്ത അവസ്ഥയാണ് ഭൂരിഭാഗം പേർക്കും ജനപ്രതിനിധികളിൽ നിന്നുപോലും അനുഭവപൂർണമായ പിന്തുണ ലഭിക്കുന്നില്ല. ജനപ്രതിനിധികളോടും സർക്കാരിനോടുമുള്ള വിശ്വാസം നഷ്ടമായെന്നും നാട്ടുകാർ പറയുന്നു. എവിടെങ്കിലും കാട്ടിൽ പോയിട്ട് വരുവാണെങ്കിൽ ചോറ് വെച്ചിട്ട് പോവുകയാണെങ്കിൽ വരുമ്പോഴത്തേക്ക് അത് കാണത്തില്ല, അന്നേരത്തിന് അതും പന്നി കൊണ്ടുപോകും. അങ്ങനെയൊക്കെയാണ്. വെള്ളം അപ്പം രണ്ടാഴ്ച കൂടുതൽ കിട്ടത്തില്ല, കിട്ടത്തില്ല. അതുപോലെ തോർ ചെയ്യാന്നുണ്ടെങ്കിൽ രണ്ടാഴ്ച കൂടുതൽ വെള്ളം കിട്ടത്തില്ല. പിന്നെ ഞങ്ങള് തോട്ടത്തിൽ പോകണം, അല്ലെങ്കിൽ ഇതുപോലെ ബാരിക്കേഡ് ഈ പിള്ളേരെയും കൂടെ ഞങ്ങള് മരത്തിലേക്ക്. അപ്പൊ അങ്ങനെ പോകുമ്പോഴത്തേക്ക് സ്കൂള് പോക്ക് മുടങ്ങും, പിള്ളേരുടെ പിന്നെ പഠനം മുടങ്ങും. ഈ രാത്രിയില് ഈ ഇഴജന്തുക്കളുടെ ശല്യം, ഈ രാത്രി ഇഴഞ്ഞിരുന്ന ഈ അട്ട, പാമ്പു, വൈക്കാലി ഇങ്ങനെയുള്ളതൊക്കെ രാത്രി ഇഴഞ്ഞ് കയറിഞ്ഞു വരും. ആരെങ്കിലും അങ്ങനെ കടിച്ചോ എന്തെങ്കിലും? പിന്നെ കുഞ്ഞുങ്ങളെ മാത്രം അങ്ങനെ കടിക്കാനും എടുക്കാനും. അന്നേരം ഞങ്ങള് ഈ ലൈറ്റ് കയ്യിലായിട്ട് ഞങ്ങൾ ഈ കത്തിച്ച് വെക്കുന്നുണ്ട്, ആ വെട്ടം കാണുന്നുണ്ട്. അതുകൊണ്ട് അതങ്ങ് പറക്കാൻ കിട്ടി കളയുന്നുണ്ട്. അങ്ങനെ അത് മാത്രം കടിക്കാനും. കഴിഞ്ഞ ആഴ്ച ഒരു രാത്രി മൊത്തം ഉറങ്ങിയിട്ട് ഉറങ്ങിയിട്ടില്ല, ഒന്നും കഴിച്ചിട്ടില്ല. അവരെ ഓർമ്മപ്പെടുത്തി കൊടുത്തത്. പട്ടികവർഗ വിഭാഗത്തിലെ ജനങ്ങളെ കാട്ടിൽ പുനരധിവസിപ്പിക്കുമ്പോൾ അവർക്ക് ഒരേക്കർ ഭൂമി വരെ നൽകാൻ നിയമമുണ്ടെന്നും അവർ കുടിയേറ്റക്കാരെ പോലെയാണ് ജീവിക്കുന്നതെന്നും ഏതറ്റം വരെ പോയാലും അവർക്ക് ഭൂമി ലഭിക്കും വരെ പോരാടുമെന്നും ബബുൾ ദേവ് പറഞ്ഞു. കുടിവെള്ളം, സോളാർ, വൈദ്യുതി എന്നിവയ്ക്ക് ഉടനടി നടപടിയുണ്ടാകണമെന്ന് ചൂണ്ടിക്കാട്ടി ജില്ലാ പട്ടികവർഗ ഓഫീസർ, ജില്ലാ കളക്ടർ, മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവർ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി ഉടൻ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. എസ് സി മോർച്ച ജില്ലാ സെക്രട്ടറി രതു തങ്കപ്പൻ, ജില്ലാ കമ്മിറ്റി അംഗം ഗോപി, ബിന്ദു, ആദിവാസി ഐക്യവേദി നേതാവ് ഷീന കുരിയോട്ടുമല എന്നിവർ സന്ദർശനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മുദ്രാവിഷൻ.